ഹലോ, ഗ്രീൻ ഹെവനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ തന്നെയാണ്. ഇന്ന് വാക്സിൻ എടുക്കാൻ പോയ സമയത്ത് വഴിയിൽ കണ്ട കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികം ചെടികളൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും യാദൃശ്ചികമായി കണ്ടപ്പോൾ എടുത്ത കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഓരോ കമൻസും ലൈക്കും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ. പുതിയ പുതിയ വീഡിയോസ് ഇടാനും അത് ഹണ്ട് ചെയ്യാൻ പോകാനും ഒക്കെയുള്ളൊരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെയാണ്. ആദ്യം കിട്ടിയ പ്ലാന്റ് ഈ ഒരു പെഡലാന്തസ് വെറൈറ്റിയാണ്. ഇതിന് പീജിയൻ പ്ലാന്റോ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് എൻ്റെ പേര് അറിയത്തില്ല. ഒരു പ്രാവിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് കുറച്ച് കാട് പിടിച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ നട്ടു വെച്ചിരിക്കുന്നതാണ് അവർ. അതുകൊണ്ട് ഞാനിത് പറിച്ചൊന്നും എടുത്തില്ല. അവരത് നട്ടിരിക്കുന്നത് കൊണ്ട് റോഡ് സൈഡിൽ നട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ കിട്ടിയത് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. ഇത് അങ്ങനെ അധികം കാണുന്നൊരു വെറൈറ്റി അല്ല. ഇത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെനിക്കില്ലാത്തൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. 5 ഫിംഗർ പോലെ ഇരിക്കുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. അധികം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിലേത് 3-4 പ്ലാന്റ്സും അതിൻ്റെ കുറേ പടർന്നു കിടക്കുന്നതൊക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നത്. ഇതും റോഡ് സൈഡിൽ തന്നെയാണ്, ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോയ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്ന പ്ലാന്റ്സാണ് ഇതൊക്കെ. വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പ്ലാന്റ്സൊക്കെ ഉണ്ടോ ഉണ്ടോ നോക്കി നോക്കി നോക്കിയാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇറങ്ങി എടുത്ത വീഡിയോ ആണ് ഇത്. ഞാൻ 5-6 പ്ലാന്റ്സ് പറിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ. നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതിൻ്റെ. 5 വിരൽ പോലെ തന്നെയുള്ള ഒരു സിങ്കോണി തന്നെ വെറൈറ്റിയാണ് ഇതങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിങ്കോണിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് അധികം കണ്ടിട്ടില്ല. അത് ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടത് ഈ ഒരു ഗോൾഡൻ ബോത്തോസിൻ്റെ വെറൈറ്റീസാണ്. ഇതൊരു തോട്ടത്തിനുള്ളിൽ നിൽക്കുന്നതാണ്. ഗോൾഡൻ ബോത്തോസ് ഒരു സാധാരണ കാണുന്ന മണിപ്ലാന്റ് വെറൈറ്റി തന്നെയാണ്. ഇത് എല്ലായിടത്തും തന്നെ കോമൺ ആയിട്ട് കാണുന്നൊരു മണിപ്ലാന്റാണ്. ആ തോട്ടത്തിൽ തന്നെ നിൽക്കുന്നതാണ് ഈ ഒരു സ്പൈഡർ കലേഡിയം. ഇത് തോട്ടം നിറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. മിനിയേച്ചർ ആയിട്ടുള്ള കലേഡിയം നിറച്ചുണ്ട്. പിന്നെ കുറേയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, അവർ വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും ഇത് കിളുത്ത് വരുമല്ലോ. ഇതിൻ്റെ കിഴങ്ങുള്ളതുകൊണ്ട് ഇത് വീണ്ടും കിളുത്ത് അവിടെയെല്ലാം സ്പ്രെഡായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ തോട്ടം മുഴുവൻ ഈ ഒരു സ്പൈഡർ കലേഡിയം തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ കുറച്ച് ഭാഗത്തുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. എന്നാലും വളരെ നല്ല ഭംഗിയുള്ളൊരു കലേഡിയം വെറൈറ്റിയാണ് ഈ സ്പൈഡർ കലേഡിയം. ഇത് ഇത്ര കോമൺ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എങ്ങും പോകുമ്പോൾ വഴി സൈഡിലൊന്നും നിൽക്കുന്നൊന്നും കാണാറില്ല. ഇപ്പോൾ എവിടെ പോയാലും ഈ ഒരു സ്പൈഡർ കലേഡിയം കാണാൻ പറ്റുന്നുണ്ട്. കോമൺ ആയിട്ട് കാണുന്നൊരു വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള ഏരിയാസ് ആയതുകൊണ്ട് ഇവിടെയെല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ കണ്ടത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു സിങ്കോണി വെറൈറ്റിയാണ്. ഇതിങ്ങനെ തോട്ടം നിറച്ച് സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്പ്രെഡാകും. ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഭംഗിയാണ് താനും. പക്ഷേ ഒരു തരത്തിൽ ഇത് കള പോലെ അങ്ങ് ആകുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമാണ്. ഇത് പിന്നെ പറിച്ച് കളയുക, നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ പോട്ടി മാത്രം നടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ടെങ്കിൽ ഇത് ഇതുപോലെ പറമ്പിലൊക്കെ നിൽക്കുന്ന പോലെ നിറച്ച് സ്പ്രെഡാകും വീട്ടുമുറ്റത്തൊക്കെ. സാധാരണ ഒരു വെറൈറ്റി ആണെങ്കിൽ പോലും സിങ്കോണിയം വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ചട്ടിയിലൊക്കെ നട്ട് കഴിയുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഇതിങ്ങനെ പറമ്പിലിങ്ങനെ സ്പ്രെഡായി കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു കിട്ടിയ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാ ഹണ്ടിലും കിട്ടുന്ന റെക്സ് ബിഗോണിയ വൈൻ പ്ലാന്റാണ്. ഇതങ്ങനെ അധികമൊന്നും സ്പ്രെഡ് ചെയ്ത് കണ്ടില്ല അവിടെ. ഈ ഒരു കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവിടെ നിൽപ്പുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ നല്ല വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു വേരിയേഷൻസ് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സിസസ് ഡിസ്കൾ അല്ലെങ്കിൽ റെക്സ് ബിഗോണിയ വൈൻ എന്നറിയപ്പെടുന്നത്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റും നല്ലൊരു ക്രീപ്പർ പ്ലാന്റുമാണ്. നല്ലൊരു
ടെക്സ്ചറുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ സിസിസ് ഡിസ്കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അതിൻ്റെ പ്ലാന്റുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഇത്. ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആ മതിലുമേ നിറച്ചിങ്ങനെ ആരോ നട്ടതാണ്, അങ്ങനെ ആ മതിൽ മുഴുവൻ സ്പ്രെഡായി ഇങ്ങനെ നിൽക്കുകയാണ്. ഡാർക്ക് ഷെയ്ഡിലുള്ള ഈ ലീഫിൽ റെഡ് ഫ്ലവറാണ്. ഇത് സാധാരണ കാണുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് അല്ല, കോമൺ ആയിട്ട് കാണുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നിൽക്കുന്നതാണ്. ആ മധുരമേ നിങ്ങൾക്ക് കാണാലോ ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. എന്ത് രസമാണ് നിൽക്കുന്നതാണ് എനിക്ക്. ഒരു ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ മധുരമേ നിൽക്കുകയാണ്. എന്നാൽ അവിടെ വീടോ അങ്ങനെ ഒന്നുമില്ല, ആരോ നട്ടതാണ് അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു. വളരെ നിറച്ച് ഫ്ലവറിങ് ഉണ്ട്. നമ്മളിപ്പോൾ ചട്ടി കൊണ്ടുവച്ച ഇത്രയും ഫ്ലവറിങ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച് എടുത്താണ്. അന്ന് ഞാൻ കുറേയധികം കളക്ട് ചെയ്തിരുന്നു, ഇപ്പോൾ ഞാൻ അധികം എടുത്തില്ല. രണ്ട് മൂന്ന് നല്ല പ്ലാന്റ് നോക്കി എടുത്തിട്ടുണ്ട്, വലിയ ലീഫുള്ള പ്ലാന്റ് നോക്കി എടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. സാധാരണ കാണുന്ന എപ്പീഷ്യ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ലീഫിലെ റെഡ് ഫ്ലവർ ഉള്ളതാണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റാണ്, ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല വിലയുള്ളൊരു എപ്പീഷ്യ വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. നാച്ചുറലായിട്ട് നിൽക്കുമ്പം അത് പ്രകൃതിയോടിണങ്ങി നിൽക്കുമ്പം കാണാൻ ഭയങ്കര ഭംഗി തന്നെയാണ്. അതായത് നമ്മൾ നട്ട് കഴിയുമ്പോൾ അത്ര ഭംഗി കിട്ടണമെന്നില്ല. ഇനി ഒരു കിട്ടിയത് ഈ ഒരു പ്ലാന്റാണ്. എൻ്റെ പേരെനിക്കറിയത്തില്ല, ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെയൊക്കെ കമ്പ് പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിനൊരു പേരുണ്ട്, പക്ഷേ എനിക്ക് പേരറിയില്ല. ഇതിനെ കുറച്ച് തൈകളാ പറമ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു, അത് ഒന്ന് രണ്ട് തൈ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. റെഡ് ഫ്ലവറാണ് ഇതിൻ്റെ. വേറൊരു കളർ വെറൈറ്റി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലുമൊക്കെ. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഈ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് വീണ്ടും തിരിച്ച് വീടിൻ്റെ അടുത്ത് എത്താറായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ചധികം പാൻ ഹണി വീഡിയോസുമായിട്ട് ഇനിയും ഗ്രീൻ ഹവൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.